ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ ഗ്രാമർ വിഭാഗത്തിലെ ടെൻസ് ആണ് നമ്മുടെ ഹിന്ദിയിലെ കാലങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നാൽ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സെൻറ്റൻസുകളൊക്കെ യോജിപ്പിച്ച് എഴുതാനും മലയാള സെൻറ്റൻസുകളെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും നമുക്കിന്ന് കാലങ്ങളെക്കുറിച്ച് പഠിക്കാം ടെൻസ് ആണ് മൂന്ന് വിഭാഗത്തിലാണ് നമുക്ക് ടെൻസ് ഉള്ളത് വർത്തമാനക്കാൽ ഭൂതകാൽ ഭവിഷ്യത്കാൽ വർത്തമാനകാലം ഭൂതകാലം ഭാവി കാലം ഇങ്ങനെ നമ്മൾ കാലങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് എന്താണ് കാൽ എന്ന് പറഞ്ഞാൽ എന്താണ് കാലം അല്ലെങ്കിൽ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണ് കാലം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം എഴുതുക എഴുതുക എന്ന ഒരു ക്രിയയെ നമുക്കത് പല കാലങ്ങളിൽ പറയാനായിട്ട് സാധിക്കും അല്ലേ എഴുതുന്നു ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാം എഴുതുന്നു എന്നാൽ ഇനി വരാൻ പോകുന്നതാണെങ്കിലോ എഴുതും എന്നാൽ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ എങ്ങനെ പറയും എഴുതി അവിടെ മാറ്റം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ തന്നെ നടക്കുന്നു നടക്കും നടന്നു അല്ലേ അപ്പോൾ അതുപോലെ ഹിന്ദിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും പാസ്റ്റ് ടെൻസും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതേപോലെ ഹിന്ദിയിലെ ടെൻസ് നമുക്ക് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം നമുക്ക് മൂന്ന് വിഭാഗത്തിലുണ്ട് വർത്തമാനകാൽ ഭൂതകാൽ ഭവിഷ്യത്കാൽ അതിലെ ഫസ്റ്റ് വിഭാഗമായ പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലത്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം എന്താണ് വർത്തമാൻ കാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പറയുന്നതിൽ തന്നെയുണ്ട് വർത്തമാന കാലം അല്ലേ ഇപ്പോൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വരുന്നത് ഏതിനാണ് വർത്തമാന കാലത്തിലാണ് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വർത്തമാന കാലത്തെയും നാം എത്രയായി തിരിച്ചിട്ടുണ്ട് മൂന്നായി തിരിച്ചിട്ടുണ്ട് വർത്തമാന കാലത്തെയും നമ്മൾ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് ഇത് വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ് നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസിലും ഡയറി എഴുത്ത് പോസ്റ്റർ ടിപ്പണി പട്ക്കഥ ഇങ്ങനെയൊക്കെ എഴുതേണ്ടതായിട്ട് വരാറുണ്ടല്ലോ അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിച്ച് എഴുതുമ്പോൾ ഇത് കഴിഞ്ഞു പോയതാണോ വരാൻ പോകുന്നതാണോ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് എഴുതുക എന്ന് പല കുട്ടികൾക്കും അറിയാൻ സാധിക്കാറില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പ്രസൻറ്റ് ടെൻസാണ് വർത്തമാന കാലമാണ് ആ വർത്തമാന കാലത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട് സാമാന്യ വർത്തമാനക്കാൽ താൽക്കാലിക വർത്തമാനകാൽ സന്ദിഗ്ധർത്തമാനകാൽ അപ്പോൾ അതിലെ സാമാന്യ വർത്തമാന കാലത്തെ നമുക്ക് ആദ്യം പരിചയപ്പെടാം എന്താണ് സാമാന്യ വർത്തമാന കാലം ഇത്രേയുള്ളൂ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏതിൽ വരുന്നു സാമാന്യ വർത്തമാന കാലത്തിൽ വരുന്നു എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയിലെ ഗ്രാമർ പറഞ്ഞു തരികയാണ് അല്ലേ ഞാൻ ഹിന്ദി പഠിപ്പിക്കുന്നു ഞാൻ ഹിന്ദി പഠിപ്പിക്കുന്നു ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവർത്തിയാണല്ലോ അല്ലേ നിങ്ങൾ ഹിന്ദി പഠിക്കുന്നു അത് ഏതിൽ വരുന്നതാണ് വർത്തമാനകാലത്തിലെ കാലത്തിലെ സാമാന്യ വർത്തമാന ഇനി എങ്ങനെയാണ് സാമാന്യ വർത്തമാനകാലത്തിൽ നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുക എന്ന് നമുക്ക് എക്സാമ്പിൾ അടക്കം നോക്കാം ഈ സാമാന്യ വർത്തമാനകാല ക്രിയകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ സെൻറ്റൻസിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും താ തീഹേ താഹോം തീ ഹോം തേ ഹ് ീ ഹേ ഹോ തീഹോ ഇവയായിരിക്കും നമ്മുടെ സാമാന്യ വർത്തമാന കാലത്തിൻ്റെ സെൻറ്റൻസുകളിൽ ഉണ്ടായിരിക്കുക ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ച് നമ്മളിത് നോക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ പഠിക്കുന്നത് വർത്തമാനകാലമാണ് ഇപ്പോൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് എക്സാമ്പിൾ നോക്കാം രാം ചൽതാഹേ രാം സാമാന്യ വർത്തമാനകാല ക്രിയാരൂപങ്ങളിൽ കർത്താവ് പുല്ലിംഗം ഏകവചനമാണെങ്കിൽ ക്രിയാധാതുവിനോട് കൂടി താഹേ എന്ന് ചേർക്കണം നോക്കൂ രാം ചൽതാഹേ എന്താ ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ കർത്താവ് പുല്ലിംഗം ഏകവചനമാണെങ്കിൽ ക്രിയാധാതുവിനോട് കൂടി താഹേ എന്ന് ചേർക്കണം നോക്കൂ ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് ആരാണ് ഇവിടെ പ്രവർത്തി ചെയ്യുന്ന ആൾ ആരാണ് രാമാണ് അല്ലേ രാം നടക്കുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അപ്പോൾ രാം എന്നത് അവിടുത്തെ കർത്താവ് ഇനി ക്രിയാധാതുക്കളോടൊപ്പം താഹേ എന്ന് ചേർക്കണം എന്ന് പറഞ്ഞു അല്ലേ എന്ന് പറയുന്നത് ഏകവചനമാണ് ഒരാളേ ഉള്ളൂ പുല്ലിംഗമാണ് പുരുഷനെ സൂചിപ്പിക്കുന്നു ഇനി നമ്മൾ എന്താ അറിയേണ്ടത് ക്രിയാധാതുവിനോടൊപ്പം താഹേ ചേർക്കണം ക്രിയാധാതു എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് ചൽ എന്ന് നിങ്ങൾ കാണുന്നില്ലേ ചൽന എന്ന വെർബിൻ്റെ ക്രിയാധാതു ആണ് ഏത് ചൽ എന്നത് നോക്കൂ ചൽന ലിഗിന സുനിന ഇങ്ങനെ പറയുന്ന വാക്കുകളിലൊക്കെ ക്രിയാധാതുവിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം അവിടെയുള്ള ന അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കി കിട്ടുന്ന ഭാഗം എന്താണ് അവിടുത്തെ ക്രിയാധാതു ആണ് ചൽ ന എന്നതിലെ നാവെട്ടിക്കളഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഭാഗം ഏതാ ചൽ അതാണ് ഇവിടുത്തെ ക്രിയാധാതു ആ ക്രിയാധാതുവിനോടൊപ്പം കർത്താവ് പുല്ലിംഗം ഏകവചനമാണെങ്കിൽ ഏത് ചേർക്കണം താഹേ മനസ്സിലാക്കണം രാം ചൽ താഹേ രാമ് പുല്ലിംഗം ഏകവചനമാണ് അവിടുത്തെ ക്രിയാധാതു ചൽ ആണ് അതിനോടൊപ്പം എന്ത് ചേർത്തു താഹേ എന്ന് ചേർത്തു മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് കർത്താവ് സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ ക്രിയാധാതുക്കളോടൊപ്പം തീഹേ എന്ന് ചേർക്കണം എക്സാമ്പിൾ നമുക്ക് നോക്കാം സീതാ ലിഗ് തീഹേ സീത എഴുതുന്നു അപ്പോൾ അവിടെ നോക്കൂ സീത എന്ന് പറയുന്നത് അവിടുത്തെ കർത്താവാണ് സ്ത്രീലിംഗം ഏകവചനമാണ് അതുകൊണ്ട് തന്നെ സീതാ ലിഗ് അവിടുത്തെ ക്രിയാധാതു ഏതാണ് ലിഗ്ന എന്നതിൻ്റെ ക്രിയാധാതുവാണ് ലിഗ് ലിഗ് കഴിഞ്ഞിട്ട് എന്ന് അവസാനിച്ചിരിക്കുന്നു അവിടെ കർത്താവ് സ്ത്രീലിംഗം ഏകവചനമായത് കൊണ്ട് തന്നെ ആ സെന്റൻസ് അവസാനിച്ചിരിക്കുന്നത് എന്നാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സീതാ ലിഗ് ഇനി നമുക്ക് അടുത്തത് നോക്കാം ഞാൻ ചിന്തിക്കുന്നു ഇവിടെ കർത്താവ് പുല്ലിംഗം മേം ആണെങ്കിൽ ക്രിയാധാതുക്കളോടൊപ്പം താഹും എന്ന് ചേർക്കണം അവിടെ ഒരു പുരുഷനാണ് പറഞ്ഞതെങ്കിൽ മേം സ്വച്ച് താഹും എന്ന് വരും എന്നാൽ അവിടെ മേം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ മേം സ്വച്ച് ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ സാമാന്യ വർത്തമാന കാല ക്രിയകളിൽ മേം കർത്താവായി വരുമ്പോൾ പുരുഷനാണ് താഹും എന്നും സ്ത്രീ ആണെങ്കിൽ തീഹും എന്നും ക്രിയാധാതുക്കളോടൊപ്പം ചേർക്കണം കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്തത് ഇതേപോലെ തന്നെ തും കർത്താവായി വരികയാണെങ്കിൽ തുമ് ആണ് കർത്താവായി അവിടെ വരുന്നതെങ്കിൽ അത് പുരുഷന്മാരാണ് എങ്കിൽ പുരുഷന്മാരായ ഒരു കൂട്ടം ആളുകളെ നിങ്ങളെന്ന് സൂചിപ്പിച്ചുവെങ്കിൽ അവിടെ തേഹോ എന്നാണ് അവസാനിക്കുക ക്രിയാധാതുക്കളോടൊപ്പം തേഹോ എന്ന് ചേർക്കുക അതേപോലെ തന്നെ പ്രവൃത്തി ചെയ്യുന്ന ആൾ ഒരു പറ്റം സ്ത്രീകളാണെങ്കിൽ അവിടെ തും എന്നത് സ്ത്രീകളെ സൂചിപ്പിക്കുന്നു എങ്കിൽ അത് അവസാനിക്കുക തീഹോ എന്നാണ് തും ലിക് തിഹോ നിങ്ങൾ എഴുതുന്നു നിങ്ങൾ പെൺകുട്ടികൾ എന്തു ചെയ്യുന്നു എഴുതുന്നു അടുത്തത് ൾ പന്ത് കളിക്കുന്നു പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ കർത്താവ് ഇവിടെ പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ എന്ന് ക്രിയാധാതുവിനോടൊപ്പം ചേർക്കണം എക്സാമ്പിൾ നോക്കാം ആൺകുട്ടികൾ ഒന്നിൽ കൂടുതൽ പേരുണ്ട് ബഹുവചനമാണ് അതുകൊണ്ട് തന്നെ ക്രിയാധാതു ഇവിടെ ഏതാണ് ഖേൽ എന്നതാണ് ആ ഖേലിനോടൊപ്പം എന്ത് ചേർക്കും എന്ന് ചേർത്തിരിക്കണം അടുത്തത് ഇതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ സൂചിപ്പിക്കുന്നു കർത്താവ് ബഹുവചന സ്ത്രീലിംഗമായിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിയാധാതുക്കളോടൊപ്പം എന്നും ചേർക്കണം പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നു ഇതാണ് നമ്മുടെ സാമാന്യ വർത്തമാനകാലം ക്രിയാധാതുക്കളോടൊപ്പം താഹേ തീഹേ താഹും തീഹും തേഹോ തേഹൈ തീഹൈ എന്ന് ക്രിയാധാതുക്കളോടൊപ്പം ചേർക്കണം സെന്റൻസുകൾ തന്നിട്ട് അതിനെ മാറ്റി എഴുതാനൊക്കെ പറയാറുണ്ട് ഇപ്പോൾ രാം പടുത്താഹേ എന്ന് തന്നിട്ട് അവിടെ രാം എന്നതിന് പകരം നിങ്ങളോട് സീത ചേർത്ത് എഴുതാൻ പറയും അപ്പൊ എങ്ങനെ എഴുതാം രാം പടുത്താഹെ എന്നതിൽ രാം മാറ്റി സീതയാക്കാൻ പറഞ്ഞാലോ സീത പഠിത്തീഹെ അപ്പോൾ ഈ ഒരു ടേം അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറ് ചെയ്യാൻ പറ്റും വർത്തമാന കാലമാണ് നമ്മൾ കണ്ടത് വർത്തമാന കാലത്തിലെ മൂന്നാക്കി തിരിച്ചതിലെ ഒന്നാമത്തെ വർത്തമാന കാലമായ സാമാന്യ വർത്തമാന കാലമാണ് നമ്മൾ കണ്ടത് രണ്ടാമത്തെ ടൈപ്പ് താൽക്കാലിക വർത്തമാന കാലമാണ് എന്താണ് താൽക്കാലിക വർത്തമാന കാലം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ കണ്ടു നേരത്തെ അല്ലേ സാമാന്യ വർത്തമാന കാലത്തിൽ നമ്മൾ കണ്ടു എഴുതുന്നു കാണുന്നു പോകുന്നു എന്നാൽ ഇതിൽ അല്പം കുറച്ചും കൂടെ മാറ്റം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ താൽക്കാലിക വർത്തമാന കാലത്തിൻ്റെ പ്രത്യേകത ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരു പ്രവൃത്തി പ്രവർത്തി നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവർ കേട്ടുകൊണ്ടിരിക്കുന്നു രാമൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യ വർത്തമാന കാലക്രിയ നമ്മൾ കണ്ടു അതേപോലെ താൽക്കാലിക വർത്തമാന കാലക്രിയകൾ എങ്ങനെയാണ് ഈ സെൻറ്റൻസുകൾ എന്ന് നോക്കാം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കർത്താവ് പുല്ലിംഗം ഏകവചനമാണെങ്കിൽ ക്രിയാധാതുക്കളോടൊപ്പം എന്നും കർത്താവ് സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ ക്രിയാധാതുക്കളോടൊപ്പം രഹീഹെ എന്നും ചേർക്കണം എക്സാമ്പിൾ നോക്കാം രാം ചൽ രാമൻ നടന്നുകൊണ്ടിരിക്കുന്നു സീതാ ചൽ രഹീഹെ സീത നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റം മനസ്സിലായോ അപ്പം നമ്മൾ ആദ്യം കണ്ടതിൽ താഹേ തീഹെ ആയിരുന്നു എന്നാൽ ഇവിടെ എന്താണ് രഹാഹെ ആണ് അവിടെ ക്രിയാദാതുക്കളോടൊപ്പം നാം എന്തായിരുന്നോ ചേർത്തിരുന്നത് അതിന് മാറ്റം വരുത്തി താൽക്കാലിക വർത്തമാനകാലത്തിൽ രഹാഹും ഹോ രഹേഹോ ഹോ രഹേ ഹൈം രഹി ഹൈം എന്ന് ചേർത്താൽ താൽക്കാലിക വർത്തമാന കാലവും നമുക്ക് കിട്ടും അടുത്തതോ കർത്താവ് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ രഹേ ഹൈം എന്നും കർത്താവ് സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ എന്നും ക്രിയാദാതുക്കളോടൊപ്പം ചേർക്കണം എക്സാമ്പിൾ നമുക്ക് നോക്കാം ലഡ്കേ ഗേൽ രഹി ഹൈം ഹൈം കളിച്ചുകൊണ്ടിരിക്കുന്നു ലഡ്കിയാം പെൺകുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടുത്തെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് നോക്കാം കർത്താവ് പുല്ലിംഗം മേം ആണെങ്കിൽ ും എന്നും സ്ത്രീയാണെങ്കിൽ എന്നും ചേർക്കണം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നൊരാൾ പറയുകയാണെന്ന് വിചാരിച്ചോ ഒരാൺകുട്ടി എന്നാൽ അവിടെ പെൺകുട്ടിയാണ് അങ്ങനെ പറയുന്നതെങ്കിലോ എന്നാകും അതാണ് അവിടുത്തെ മാറ്റം അതേപോലെ തന്നെ തും കർത്താവായി വരുമ്പോൾ പുരുഷന്മാരെ സൂചിപ്പിക്കുന്നു എങ്കിൽ എന്നും സ്ത്രീകളെ സൂചിപ്പിക്കുന്നു എങ്കിൽ എന്നും ചേർക്കണം കുറച്ച് ആൺകുട്ടികളോട് പറയുകയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു തും അത് പെൺകുട്ടികളോടാണെങ്കിലോ തും സുൻ രഹിഹോ അതാണ് അവിടുത്തെ മാറ്റം അടുത്തത് കർത്താവ് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ എന്നും കർത്താവ് സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ എന്നും ചേർക്കണം ആൺകുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നു ആൺകുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നു അത് പെൺകുട്ടികളാണെങ്കിലോ ഗേൽ പെൺകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വർത്തമാനകാലത്തെ മൂന്നാക്കി തിരിച്ചതിലെ സാമാന്യ വർത്തമാനകാലം നമ്മൾ കണ്ടു അതിലെ ക്രിയാധാതുക്കളോടൊപ്പം താഹെ തീഹെ എന്നിങ്ങനെയുള്ളതാണ് ചേർക്കുക രണ്ടാമത്തത് താൽക്കാലിക വർത്തമാന കാലത്തെ നമ്മൾ കണ്ടു രഹാഹെ രഹീഹെ എന്നിവ ക്രിയാധാതുക്കളോടൊപ്പം ചേർക്കണമെന്ന് നമ്മൾ കണ്ടു ഇനി വർത്തമാനകാലത്തിലെ മൂന്നാമത്തെ വിഭാഗം ഏതാണെന്ന് നോക്കാം സന്ധിഗ്ധു വർത്തമാനകാൽ സന്ധിഗ്ധ് വർത്തമാൻകാൽ സന്ദിഗ്ധ വർത്തമാൻ കാൽ എന്ന് പറയുന്നതിൽ തന്നെ അതുണ്ട് ഒരു സംശയമാണ് ഒരു പ്രവൃത്തി ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ചെയ്യുന്നുണ്ടാകും അവർ എഴുതുന്നുണ്ടാകും അവർ സിനിമ കാണുന്നുണ്ടാകും ഇപ്പോൾ ചെയ്യുന്ന ഒരു സൂചനയെ സംശയാസ്പദമായി പറയുന്നതിനെയാണ് സന്ദിഗ്ധർത്തമാൻകാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു അവിടെ നിന്നും അവർക്കൊരു വർക്ക് കൊടുത്ത് അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ് എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ചെന്നിട്ട് പറയുകയാണ് അവർ ഹിന്ദി എഴുതുന്നുണ്ടാവും ഇപ്പോൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അവർ എഴുതുന്നുണ്ടായിരിക്കും എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ട ഇതേ മോഡലിൽ തന്നെയാണ് ഒരു കുറഞ്ഞ വ്യത്യാസമേ അവിടെ ക്രിയാദാതുക്കളോടൊപ്പം ചേർക്കേണ്ടതുള്ളൂ നോക്കാം നമുക്ക് സന്ദിഗ വർധമാന കാലക്രിയകളിൽ കർത്താവ് പുല്ലിംഗം ഏകവചനത്തിൽ താ ഹോഗ എന്നും കർത്താവ് സ്ത്രീലിംഗം ഏകവചനത്തിൽ തീ ഹി എന്നും ചേർക്കണം നോക്കാം നമുക്ക് എക്സാമ്പിൾ രാം ചൽത്താ ഹ രാമൻ നടക്കുന്നുണ്ടാകും അപ്പം ചെയ്യുന്നൊരു കാര്യത്തെയാണ് ഒരു സംശയമായിട്ട് നമ്മൾ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ സീത ചൽത്തി ഹി സീത നടക്കുന്നുണ്ടാകും അതുപോലെ കർത്താവ് പുല്ലിംഗം മേം ആണെങ്കിൽ ഒരാൺകുട്ടി പറയുകയാണ് ഞാൻ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മൾ പറയാറില്ല എന്നാലും അത് സ്ത്രീയാണ് പറയുന്നതെങ്കിലോ അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഇനി കർത്താവ് തും ആണെങ്കിൽ തും പടുത്തേ ഹെ അത് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നു സ്ത്രീകളെ ആണെങ്കിൽ തും പടുത്തീ ഹി അതുപോലെ തന്നെ കർത്താവ് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ തേ ഹോങ്കേ എന്നും കർത്താവ് സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ തീ ഹോങ്കി എന്നും ചേർക്കണം ലഡ്കേ ഖേന്ദ് ഖേൽ തേ ഹോങ്കേ ആൺകുട്ടികൾ പന്ത് കളിക്കുന്നുണ്ടാകും ലഡ്കിയാം ഗീദ് ഖാ തീ ഹോങ്കി പെൺകുട്ടികൾ പാട്ടുപാടുന്നുണ്ടാകും അപ്പോൾ ഇതാണ് അവിടുത്തെ മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ സാമാന്യ വർത്തമാന കാല ക്രിയകളിൽ താഹേ തീഹേ താഹും തീഹും ഹൈം തി എന്നിവ ചേർക്കുന്നു എന്നാൽ താൽക്കാലിക വർത്തമാന കാലങ്ങളിൽ ഹൈം എന്ന് ചേർക്കുന്നു സന്ദിഗ വർത്തമാന കാലങ്ങളിൽ താ ഹോ ഗി ഹോ ഘി താ തി ി തേ ഹോഗേ തി ഹോ ഗെ ഹോങ്കേ ഇവയും ചേർക്കണം അപ്പോൾ നിങ്ങൾക്ക് വർത്തമാന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാലവിഭാഗങ്ങളിലെ ഒന്നാമത്തെ വിഭാഗമായ വർത്തമാന കാലത്തിൻ്റെ മൂന്ന് പാർട്ടുകളാണ് നമ്മൾ കണ്ടത് ആ മൂന്ന് വിഭാഗത്തിലെ സെൻറ്റൻസുകളിലും വരുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടു ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വ വായിക്കുന്ന സമയത്ത് ഈ രഹാ ഹെ രഹീ ഹെ കാണുമ്പോൾ നിങ്ങൾ വിചാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് എന്നാൽ താ ഹോഗ തീ ഹോഗി എന്നാണെങ്കിൽ അവിടെ ഒരു സംശയാസ്പദമായിട്ടാണ് അവിടെ അർത്ഥം പറയുന്നത് എന്നാൽ പഠിത്താഹേ ലിഖുത്താഹേ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാലോ അതിപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടുമാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി ടെൻസിൻ്റെ രണ്ടാമത്തെ വിഭാഗമായ ഭൂതകാൽ എന്ന പാർട്ടുമായി നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സബ്കോ ധന്യവാദ്